നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി കൊറോണയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ട് സത്യത്തിൽ ചിരിച്ചുപോയി. സാധാരണക്കാരന് കോവിഡ് ബാധിച്ചാൽ 10-ാം ദിവസം മാത്രമേ ടെസ്റ്റ് ചെയ്യൂ. ഇത് 8-ാം ദിവസമേ കൊറോണ അങ്ങ് ഓടിത്തള്ളി. ഒരുപക്ഷെ കൊറോണയ്ക്ക് ജീവഭയം കാണും. അതായിരിക്കാം മൈൻഡ്രേക്കിൻ്റെ ശരീരത്തിൽ ഇരിക്കേണ്ട എന്ന് കരുതി കൊറോണ അങ്ങ് ഓടിത്തള്ളിയത്. സത്യത്തിൽ ഇദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിരുന്നുവോ അതോ ജലീലിനെതിരെ ലോകായുക്തയുടെ വിധി വരുന്നു എന്നറിഞ്ഞ് പേടിച്ച് മാളത്തിൽ കയറിയതായിരുന്നു? കൂട്ടുത്തരവാദിത്തം വെച്ച് തനിക്കും രാജിവെക്കേണ്ടി വരുമെന്ന് കരുതി കൊറോണ ആണെന്ന് കള്ളം പറഞ്ഞതാണോ നമ്മുടെ മുഖ്യമന്ത്രി? സാധ്യത ഇല്ല. ഇന്നിപ്പോൾ ജലീൽ മന്ത്രിപദം രാജിവെച്ച് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലോകായുക്ത ചട്ടം ലംഘിച്ചു എന്ന മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് സർക്കാർ ആ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു. അതായത് ഇനി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യത്തെ പ്രതിരോധിക്കാമെന്നായപ്പോൾ അദ്ദേഹം കൊറോണയ്ക്ക് ടാറ്റയും കൊടുത്തു വീട്ടിൽ പോയി. എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. കഴിഞ്ഞ ആഴ്ച, അതായത് 8-ാം തീയതി കൊറോണ ബാധിതനായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആശുപത്രിയിലേക്ക് പോയ ആ ഒരു പോക്ക് ഓർമ്മയുണ്ടാവും. കൂടെ ഉണ്ടായിരുന്ന പരിവാരങ്ങളുമൊക്കെ പോട്ടെ, ഒരേ കാറിൽ, അതായത് ഔദ്യോഗിക വാഹനത്തിൽ സ്വന്തം പേരക്കുട്ടിയോടൊപ്പമാണ് പിണറായി ആശുപത്രി പടിക്കൽ വന്നിറങ്ങിയത്. ഒരു കോവിഡ് പ്രോട്ടോക്കോളുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. മകൾ വീണ വിജയൻ നേരത്തെ കോവിഡ് ബാധിതയായിരുന്നത്രേ. അവരുള്ള അതേ വീട്ടിൽ നിന്നാണ് പിണറായി 4-ാം തീയതി യാതൊരു കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെ 10,000-ക്കണക്കിന് ആളുകളെയും കൂട്ടി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയത്. അത് കഴിഞ്ഞ് വെറും 8 ലക്ഷം രൂപയുടെ സ്വന്തം കുടിലിൽ പോയി കിടന്നുറങ്ങിയത്. പിന്നെ 6-ാം തീയതി നടന്നു വന്ന് കല്യാണ പന്തര് പോലെ അലങ്കരിച്ച പൊളിഞ്ഞ സ്കൂളിൽ ഭാര്യയുടെ ഒപ്പം വോട്ട് ചെയ്ത് മടങ്ങിയത്. ഈ പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തിയും മറ്റ് അലങ്കാരങ്ങളൊന്നും കാണണ്ടെന്ന വെച്ചിട്ടായിരിക്കും ഈ കർട്ടനൊക്കെ കൊണ്ട് വളരെ ഭംഗിയൊക്കെ ആക്കിയ ഒരു സ്കൂളിലായിരുന്നു അദ്ദേഹം വോട്ട് ചെയ്തത്. അതിനുശേഷം മരുമോൻ്റെ ഒപ്പം വീട്ടിലേക്ക് മടങ്ങിയത്. ഭയങ്കര അത്ഭുതം തന്നെയല്ലേ? വെറുതെയല്ല ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഇദ്ദേഹം ഒരു പ്രത്യേക ജനുസാണെന്ന്. സത്യം തന്നെ അങ്ങൊന്നേ, സത്യം തന്നെ അങ്ങൊരു പ്രത്യേക ജനുസ് തന്നെയാണ്. അക്കാര്യത്തിൽ മലയാളി കിളിമേൽ യാതൊരു സംശയവും ഇല്ല തന്നെ. വെബ് ഡെസ്ക്, തത്വമൈനോസ്.